ഈ പ്രണയത്തെ കുറിച്ച് എല്ലാവരോടും ചോദിക്കുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മറുപടികളാണ് തരാറുള്ളത്. എനിക്കതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പ്രണയത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലെ. ശരിക്കും അവരെ കുറിച്ച് ആണ് കൂടുതലായിട്ട് നമ്മള് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കി കാണാറുള്ളത് അല്ലെ. ആരാണെങ്കിലും എന്താണ് ഈ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവൻ ഇത്ര ദേഷ്യം, ഒരു ആകാംക്ഷയൊക്കെ നമുക്ക് തോന്നിപ്പോവല്ലേ. കാരണം അവൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ടുള്ളൊരു ആഗ്രഹം അതിങ്ങനെ കൂടിക്കൂടി വരുമല്ലേ. സത്യമാണ്, മറ്റുള്ളവൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം അത് ഈ ലോകത്തുള്ള ആർക്കും വിട്ടുപോകാത്ത ഒന്നാണ്. അതിങ്ങനെ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ ഇരിക്കുന്നൊരു കാര്യമാണല്ലേ, മറ്റുള്ളവൻ്റെ ജീവിതം ഇങ്ങനെ ചെകഞ്ഞു നോക്കുക എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ലോകം. ശരിക്കും ഒരു കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് പിന്നീടത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു വേദന ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം വേദനയാണ്. ആ വേദന ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ ആ ദേഷ്യം പുറത്തേക്ക് വരുന്നത്. അമിതമായി മോഹിച്ച് പിന്നീട് വിട്ടുപിരിഞ്ഞ് പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വെറുപ്പായി ആ ഒരു സ്നേഹം മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ശരിക്കും സങ്കടമുള്ളൊരു കാര്യമാണ്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ഈ ഒരു പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കും അല്ലേ. ശരിക്കും ആ ഒരു സമയത്ത് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നെങ്കിലും കഴിഞ്ഞുപോയ നാളുകളിൽ ആ ഒരു പ്രണയത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ. അതാണ് സത്യം. നമ്മൾ ഈ പ്രണയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിലാണ് കേട്ടോ കാരണം. ഈ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ പ്രണയം സുന്ദരമായും മധുരമായിട്ടൊക്കെ തോന്നും. അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ ഭാവതലങ്ങളങ്ങ് മാറും. ചിലർക്ക് ദേഷ്യമായും സങ്കടമായും ഒക്കെ ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അതവർ പ്രകടിപ്പിച്ചോളും. സത്യമല്ലേ, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ വികാരമാണ് പ്രണയം. അതിനെ കളങ്കപ്പെടുത്താതിരിക്കുക. ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ദേഷ്യപ്പെടുമെങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായി അവൻ മോഹിക്കുന്നു, തന്നെ മനസ്സിലാക്കുന്നു, തൻ്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിയുന്നു, ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന്. അങ്ങനെ ആത്മാർത്ഥമായി മോഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം, ശരിയല്ലേ. ആത്മാർത്ഥമായി ഇങ്ങനെ മോഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അറിയാതെ മോഹിച്ചു പോകുന്നു. എന്നിലെ മോഹങ്ങളെ സഫലമാക്കാൻ അങ്ങനെ ഒരാൾ കടന്നു വരുമെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ ജെ അഭിജിത്തിന്റെ ശബ്ദമാണ്.